നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായൊരു സ്ഥലത്താണ്, തിരുമലൈ കോവിൽ. മുരുകൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയുടെ അതിർത്തിയിലുള്ള വളരെ മനോഹരമായൊരു ലൊക്കേഷനുള്ള ക്ഷേത്രമാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് കോട്ടവാസൽ മലനിരകൾ, കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. ഇനി തിരുമലൈ കോവിലിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോവുകയാണ്, മുകളിലോട്ട് പോവുകയാണ്. ഇനിയും നിങ്ങൾക്ക് കാഴ്ചകൾ ഒരുപാട് തരാൻ ഞങ്ങൾ റെഡിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ക്ഷീണിച്ചിട്ടില്ല, നിങ്ങൾ കണ്ട് ക്ഷീണിക്കായിരുന്നു മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കാഴ്ചകൾ തുടങ്ങുകയാണല്ലേ, തുടങ്ങാം. ഇതിപ്പോൾ തിരുമലൈ കോവിലിൻ്റെ കവാടത്തിൽ നിന്നുള്ള നമ്മൾ മലമുകളിലേക്ക് കയറുന്ന ഒരു വഴിയാണ്. പണ്ട് ഈ തിരുമലൈ കോവിൽ നടന്ന് മാത്രമേ കയറാൻ പറ്റുകയായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് വാഹനത്തിലോ സ്കൂട്ടറിലോ വലിയ ബസ്സിലോ ഏത് വാഹനത്തിൽ വേണമെങ്കിലും പാസ് എടുത്ത് കോവിലിൻ്റെ മുകളിൽ ചെല്ലാൻ പറ്റും. ഏതായാലും വലിയ മനോഹരമായ കാഴ്ചകളാണ്, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ സമയത്താണ് തിരുമലൈ കോവിലേക്കുള്ള യാത്ര സുന്ദരം എന്ന് പറയുന്നത്. കാരണം പശ്ചിമഘട്ട മലനിരകളുടെ താഴെയാണ് ഈ തിരുമലൈ കോവിൽ, അതായത് നമ്മുടെ കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും വാഗമണിലൊക്കെ പോകുന്ന അതേ ദൃശ്യവിസ്മയം തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ദൃശ്യങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് തിരുമലൈ കോവിൽ എന്ന് പറയുന്നത്. കാരണം വലിയ ഒരു 10,000-1,200 അടിയോളം ഉയരത്തിലായിരിക്കാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറകൾ പൊട്ടിച്ച് റോഡ് പണിതിരിക്കുകയാണ്. കാരണം ഇപ്പം യാത്രക്കാർക്ക് നല്ല, അല്ലെങ്കിൽ കോവിലിൽ എത്തുന്നവർക്ക്, സഞ്ചാരികൾക്ക് സുഗമമായി എത്താൻ പറ്റും. ഞങ്ങളുടെ സനലേട്ടം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ പിന്നിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് താഴെ മേക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ മനോഹരമായ വനമേഖലകളും കാണാം. അതായത് കോട്ടവാസൽ പുൽമേടൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ തന്നെ നിൽക്കണം. കാരണം മഞ്ഞിങ്ങനെ മൂടി കോടമഞ്ഞിറങ്ങുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതിരാവിലെയും 4 മണിക്ക് ശേഷവും കാഴ്ചകൾ മനോഹരമാവും. ചിലപ്പോഴെല്ലാം സഞ്ചാരികൾ ചെല്ലുന്ന സമയത്തെല്ലാം ചാറ്റൽ മടിയായിരിക്കും ഈ തിരുമലൈ കോവിലിൻ്റെ മുകളിൽ. അതിൻ്റെ പ്രത്യേകതയാണ് മുരുകൻ്റെ കോവിലിലേക്ക് പോകുന്ന വഴിത്താരകളൊക്കെ മനോഹരമായി പാറ പൊട്ടിച്ച് ഒരുക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ടൂറിസം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ അവർ അതിന് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും, ഞങ്ങളുടെ വാഹനം മുകളിലേക്ക് പോകുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയത്താണ് കാഴ്ചകൾ സുന്ദരം എന്ന് തോന്നും, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. മേഘങ്ങൾ മലകളെ തഴുകിപ്പോകുന്നു, അതുപോലെ തന്നെ കോടമഞ്ഞിങ്ങനെ മലകളെ മൂടി വരുന്നു. അന്തരീക്ഷത്തിൻ്റെ ഒരു മാറ്റം, ഒരു കാഴ്ച, അത് നമ്മുടെ കണ്ണിന് ഏറ്റവും കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ്. ആളുകളൊക്കെ വഴിയിലിറങ്ങിയെന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്, വന്നിട്ട് പകുതി വഴിക്കിറങ്ങിയെന്ന് കണ്ട് ഫോട്ടോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിലേക്കുള്ള പാറകളെ തുരന്നുകൊണ്ടുള്ള വഴിയാണ് തിരുമലൈ കോവിലെത്താൻ. നമുക്ക് നല്ല ഇപ്പോഴത്തെ യാത്രാസുഖം എന്ന് പറയുന്ന ഈ വഴിയാണ്. പണ്ട് നടന്ന് കയറണമായിരുന്നു, ഇപ്പോൾ ആർക്കും കോവിലെത്താൻ പറ്റും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല കണ്ടത് ഇതെല്ലാം പാറകൾ തീർത്തിട്ട് അത് പിന്നെ ഒരു സൈഡ് കോൺക്രീറ്റൊക്കെ ചെയ്ത് അതിന് മുകളിൽ ബീമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുന്നു. കോവിലിൻ്റെ താഴെ നല്ല തിരക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എപ്പോഴും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്, അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തും. മലയാളികൾ അധികം ആരും വരുന്നില്ല എന്നുള്ളത് നമ്മൾ അവിടെ എത്തിയപ്പോഴും സംസാരത്തിലും കാഴ്ചയിലൊക്കെ മനസ്സിലായെങ്കിലും കോവിലിൻ്റെ ഫസ്റ്റ് കവാടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അകത്ത് കയറാം, ചുറ്റുവട്ടമൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷേ കോവിലിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഇതുമില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 100 ആണ്ടുകൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ കൊണ്ടൊരു ക്ഷേത്രം, പാറ ശിലകൾ കൊണ്ടുണ്ടാക്കിയൊരു ക്ഷേത്രം പണിതു എന്ന് പറയുമ്പോൾ അത് ഒന്ന് അതിശയിപ്പിക്കുന്ന കാര്യം. ചോള രാജാക്കന്മാരുടെ കാലത്ത് ആണ് പണിതെന്നാണ് പറയുന്നത്. അന്ന് ചോളപാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രങ്ങളുടെ ഒരു എല്ലാ നിർമ്മിതി എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലും വാഗമണിലും ഒക്കെ പോകുമ്പോൾ ഉള്ള കാഴ്ച. ഇപ്പോൾ മഴയായതുകൊണ്ടാണ് മഞ്ഞ്, കോട മഞ്ഞ്, മല വനപ്രദേശമാണ് താഴെ കാണുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. കോട്ടവാസൽ അച്ഛൻകോവിൽ മലനിരകളുടെ താഴെ മേക്കര ഡാമുണ്ട്. ഏതായാലും മഞ്ഞിങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പഞ്ഞിക്കെട്ട് പോലെ. മഴയുടെ ആ ഒരു ഈർപ്പം ഒക്കെ ആകുമ്പോൾ ഒരു കുളിർമയുള്ള അന്തരീക്ഷം തന്നെയാണ്. സഞ്ചാരികൾക്ക് ഒരു ചെറിയ യാത്രയിൽ വലിയൊരു കാഴ്ചയും വലിയൊരു സുഖവും തരുന്ന ആട് നമ്മൾ കയറിയുന്ന റോഡൊക്കെയാണ് കാണുന്നത്. ഏതായാലും തിരുമലൈ കോവിലിൻ്റെ ദൃശ്യങ്ങൾ എപ്പോഴും നമുക്ക് ഓർത്ത് മനസ്സിൽ വെക്കാൻ പറ്റും. ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ്. ആളുകളൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ഇനി നമുക്ക്
അകത്തോട്ട് കോവിലിനകത്തോട്ട് കയറാനുള്ള പ്രധാന കവാടം ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. കൊടപിടിച്ച മഴ നനഞ്ഞുമൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്നാലും ആ പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യത്തിൻ്റെ ഒരു വലിയ കാഴ്ച സെൽഫി എടുക്കുന്നവരുണ്ട്. ഇങ്ങനെ കാഴ്ചകളുടെ ഒരു വലിയ എന്താ മേളനം തന്നെയാണ് നമ്മുടെ കോവിലിലേക്ക് കയറാനുള്ള പടവുകൾ കയറി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ ഷൂട്ട് ചെയ്യാം താഴോട്ട്. അപ്പോഴും കൽത്തൂണുകളുടെ ഇടയിൽ കൂടിയുള്ള കാഴ്ച ക്യാമറയുടെ കണ്ണിന് വിരുന്നൊരുക്കുന്ന കാഴ്ച തന്നെയാണ്. ഇത് തിരുമല കോവിലിന് മാത്രം ഒരു പ്രത്യേകത ഇല്ല, തമിഴ്നാട്ടിലെ മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം മലമുകളിലെ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സൗന്ദര്യമുള്ള കാഴ്ചകൾ തന്നെയാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൺപുഴി എന്ന മനോഹരമായ സ്ഥലത്താണ് ഈ തിരുമലൈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു മുരുകൻ ക്ഷേത്രം എന്നിരുപ്പുറം തിരുമലൈ ക്ഷേത്രം കേരളവുമായി പങ്കുവെക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വിശാലമായ കാഴ്ചകൾ, കെട്ടുവട്ടങ്ങൾ, ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കരിങ്കല്ലിലാണ് നിർമ്മിതികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ കുറേ ടൈലൊക്കെ പായി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചതിന് മുകളിൽ. പക്ഷേ പഴയ ക്ഷേത്രങ്ങളെല്ലാം അത് നൂറ്റാണ്ടുകൾ ഇങ്ങനെ പഴക്കമുള്ള, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൗന്ദര്യം നിലനിർത്തി തന്നെയാണ് അവർ മറ്റുള്ള എല്ലാം ചെയ്തിരിക്കുന്നത്. പാറകൾ അടുക്കി എല്ലാം തൂണുകളൊക്കെ പാറ മുകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. പാറയുടെ മുകളിൽ പാറകൾ കീറി അടുക്കിയ ഒരു ക്ഷേത്രം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ കച്ചവടമുണ്ട്, അമ്പലം കൂടെ കയറുന്നത് കാണാൻ കണ്ടില്ല. അവിടെ എല്ലാം ഒരുപാട് കച്ചവടങ്ങൾ ക്ഷേത്രത്തിൻ്റെ വക ആണോ അത് കോൺട്രാക്റ്റ് ആണോ എന്ന് തോന്നില്ല. അവിടെ പുളിവടയും ഇന്ന് വേണ്ട, എല്ലാം ഉണ്ട്. ചായ കുടിക്കാൻ തിരക്കാണ്, എല്ലാം വാങ്ങി കഴിക്കാൻ കിട്ടും. സ്നാക്സ് എല്ലാം ഉണ്ട്, കളിപ്പാട്ടങ്ങൾ കുട്ടികൾ വന്നാലുള്ള കഴിക്കാൻ, പിന്നെ ആഹാര സാധനങ്ങൾ, ചായ, കോഫി ഇന്ന് വേണ്ട, എല്ലാം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളും എല്ലാം നല്ലൊരു കച്ചവടം തന്നെയാണ്, അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനിയും നമുക്ക് അങ്ങോട്ട് പോകാം, കാരണം ഇതിൻ്റെ ദൃശ്യങ്ങൾ, മഴ കൂടി വരുന്നു, മേഘങ്ങൾ മൂടി വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് തിരുമലൈ കോവിൽ. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകൻ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സമീപത്തുള്ള സ്ഥലവാസികൾക്കിടയിൽ തിരുമലൈ എന്ന പേരുള്ള നല്ലൊരു സംഖ്യയുണ്ട്. അതായത് തിരുമലൈ എന്ന് തമിഴ്നാട്ടുകാർ പേരിടും. തമിഴ്നാട്ടുകാരുടെ പേരുകളെല്ലാം ദൈവങ്ങളെ വെച്ചിട്ടുള്ള പേരുകളാണ്. തിരുമലൈ എന്ന് പറയുന്ന ഒരുപാട് പേര് ഞങ്ങളും പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ കാര്യങ്ങൾ, ചുടലമുത്തു അവരുടെ ദൈവമാണ്, അതും അങ്ങനെയൊക്കെ പേരുണ്ട്. അതുപോലെ തന്നെയാണ് തിരുമലൈ എന്ന പേരുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് പൺപുഴി എന്നത്. ഏറ്റവും വലിയ ഒരു രസകരമായ അനുഭവമാണ്. ഇനിയും നമുക്ക് വരുമ്പോൾ ഈ തിരുമലൈ എന്നുള്ള പേരുള്ള ഒരു 50 പേരെങ്കിലും നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ളൊരു പൂജാ കേന്ദ്രമാണ്. മൊത്തം കല്ലുകളാൽ കൊണ്ട് അടുക്കിയ മനോഹരമായ നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. മഴ പെയ്ത ഒരു സമയമായതുകൊണ്ട് നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കിയ ഒരു കാഴ്ച. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയായിട്ട് തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ 4 വശത്തുമായി ധാരാളം തെങ്ങൻ തോപ്പുകളും ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമൊക്കെയാണ്. അതൊരു ഭയങ്കര കാഴ്ചയാണ്, നമുക്ക് ദൂരെ കാഴ്ചയായിട്ട് കാണാൻ പറ്റും. ആ ഒരു വലിയ വയലേലകളും കൃഷിയിടങ്ങളും തെങ്ങിൻ്റെ തലപ്പുകളുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് വലിയ ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയുടെ ഉച്ചിയിൽ നിന്ന് കാണുന്ന കാഴ്ച, പശ്ചിമഘട്ട മലനിരകളുടെ താഴെയുള്ള കാഴ്ച കാണുവാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ കൂടുതലായും എത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ഒരുപാട് കൊത്തുപണികൾ കലാപരമായ രീതിയിലാണ്. ഒരു വലിയൊരു കുളമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴവെള്ളം ശേഖരിച്ചുള്ള കുളമാണ്. അതിൽ നിന്ന് ജലസംഭരണി പോലെയാണ്. തമിഴ്നാട്ടിലെല്ലായിടത്തും മഴവെള്ളം ശേഖരിക്കും. ഒരുപാട്
കുട്ടികളും ഒക്കെ കുടുംബസമേതെത്തിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കാണുന്ന ആരിൻ്റെ മൂട്ടിനും ഒക്കെ പൂജാപ്രതിഷ്ഠകളുണ്ട്. നമ്മൾ ഇനിയും അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിനെ കണ്ടുപോകാം. ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് വളരെ മനോഹരമായ നിർമ്മിതികൾ ഒരുപാടുണ്ട്. അവിടെ കൊത്തുപണികളാൽ അലങ്കൃതമായ ക്ഷേത്രം. ഉൾവശത്ത് ഷൂട്ടിംഗ് പറ്റില്ല, ക്യാമറ അലൗഡല്ല. പക്ഷെ പുറത്ത് നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. എങ്കിലും നമ്മൾ കുറച്ച് ഭാവമൊക്കെ ക്യാമറ ഇവരറിയാതെ തന്നെ അകത്തോട്ടൊക്കെ കയറ്റിയും തിരിച്ചുമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അവർ അത് കണ്ടാൽ പ്രശ്നമാണ്. അവർക്ക് അത് അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുമതിയില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ ആ ഒരു മലനിരകളുടെ താഴെയുള്ള ദൃശ്യങ്ങളും ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും ഗോപുരവാതിലേക്ക് കയറുന്ന അകത്തുള്ള പാറകളിൽ ശിലകളിലാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തെ കവാടങ്ങളും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ അതിശയിച്ചു പോകുന്ന, സഞ്ചാരികൾ അതിശയിച്ചു പോകുന്ന വാസ്തുശില്പകലയുടെ വലിയ കാഴ്ചകളുള്ള ഒരു ക്ഷേത്രമാണ് തിരുമലൈ കോവിൽ എന്ന് പറയുന്നത്. തിരുമലൈ മുരുകൻ്റെ ആസ്ഥാനം. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തന്നെ വളരെ മനോഹരമായ രീതിയിലാണ്. പാറകൾ മാത്രം കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം. അതുകൂടാതെ ക്ഷേത്രത്തിനകം എന്ന് പറയുന്നത് ഒരു വലിയ പാറകൾ കീറിയടുക്കിയ മണ്ഡപങ്ങളാണ്. കൽത്തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. അതൊരു കാണേണ്ട കാഴ്ചയാണ്. നമുക്ക് അകത്ത് കയറി കാണാം, നല്ല കാഴ്ചയാണ്. പക്ഷെ ഇത് അകത്ത് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റില്ല. അതാണ് നമുക്ക് അകത്തുള്ള കാഴ്ചകൾക്ക് പുറത്ത് എല്ലാവർക്കും എത്തിക്കാൻ കഴിയാത്തത്. ഏതായാലും അല്ലാതെ തന്നെ ഇതിൻ്റെ നിർമ്മിതി കണ്ടില്ലേ, ആ കല്ലുകളുടെ ഒരു ചിട്ടയായ അടുക്കും കൊത്തുപണികളും ഒക്കെ ശിവൻ്റെയും നന്ദിയുടെയൊക്കെ പ്രതിഷ്ഠകളൊക്കെ അതിനോടൊപ്പം കുറേ ഉപജാപകരായ ദൈവങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും തിരുമലൈക്കോവിൽ മുരുകൻ്റെ ഒരു മയിൽവാഹനൻ എന്ന് പറയുന്ന മുരുകൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു സൗന്ദര്യം, കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെ ഇങ്ങനെയാണ്. ഇവിടുന്ന് പണ്ട് നമ്മൾ പറയുന്ന കണക്ക് മുരുകൻ മയിലിൽ പോകുന്ന കാഴ്ചയൊക്കെ സിനിമകളിൽ കാണാറുണ്ട്, പുരാണ സിനിമ പോലെ. ഒരു മയിലിൽ കയറി മുരുകൻ പറന്നു പോകാൻ, ആകാശത്തിൻ്റെ നീനിവിലേക്ക് പറന്നു വരാൻ പറ്റിയ ഒരു പൊക്കത്തിൽ തന്നെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ പുതുക്കലുകളൊക്കെ നടന്നിട്ടുണ്ട് പുറത്ത്. എങ്കിലും ആ കല്ലിൻ്റെ കൊത്തുപണികളൊക്കെ ഇന്നും അത്രയും വർഷം പണ്ട് അകത്ത് കാണുന്നതാണ്. അവിടുത്തെ കോവിലിൻ്റെ പൂജയൊക്കെ അകത്ത് നടക്കുന്നുണ്ട്, അവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ എന്ത് മനോഹരമാണെന്ന് നോക്കുക. ആ ഒരു സിനിമയിലൊക്കെ ചില സെറ്റുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ഇങ്ങനെ സെറ്റിട്ട് ഇതൊക്കെ കാണിക്കാൻ പറ്റും, ഇത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു വാതിലിൻ്റെ കൊത്തുപണികൾ അകത്തോട്ട് ആളുകൾ കയറി പോകുന്നു. ഇവിടെ നമ്മൾ അകത്തോട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച ആണ് കല്ലിൽ കൊത്തിവെച്ച കവിത എന്നൊക്കെ പറയുന്ന പോലെ. അകത്ത് കരിങ്കൊല്ലിൻ്റെ മനോഹാരിതയിൽ തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അകത്ത് അടങ്ങാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രവേശനമില്ല, പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് മാത്രമാണല്ലോ. അതുകൊണ്ട് മൂന്നാല് പ്രാവശ്യങ്ങളും പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. കണ്ടില്ലേ, അകത്ത് കയറണം, അതിൻ്റെ ഒരു സുഖം അറിയണമെങ്കിൽ, അതിൻ്റെ കാഴ്ച അറിയണമെങ്കിൽ. ഭക്തിയുടെ ഒരു വലിയ കാഴ്ച തന്നെയാണ് അകത്ത് ശ്രീകോവിലെന്ന് പറയുന്നത്. ഏതായാലും തിരുമലൈ മുരുകൻ്റെ കാഴ്ചകൾ, തിരുമലൈ കോവിലിൻ്റെ കാഴ്ചകൾ, പുറം കാഴ്ചകളും അകം കാഴ്ചകളും ഒരുപോലെ തന്നെ മനോഹരമാണ്. ഇതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളെല്ലാവരും ഈ തിരുമലൈ കോവിൽ വന്ന് കാണണം. ഒരുപാട് പൈസയൊന്നുമില്ലാതെ ചുരുങ്ങിയ ചിലവിൽ ബഡ്ജറ്റിൽ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. കുട്ടികളൊക്കെ ആയിട്ട് കുടുംബമായിട്ടൊക്കെ വരാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തത്സമയം നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം കാണാൻ പറ്റും. ഏതായാലും ഇനിയും ഇതുപോലെ ക്ഷേത്രങ്ങളുടെയും കാഴ്ചകളുടെയും ഒക്കെ ഒരുപാട് നല്ല ദൃശ്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഇനിയും ഗ്രീൻ മീഡിയവിഷൻ്റെ യാത്ര തുടരുകയാണ്. അടുത്ത യാത്രകൾ ഇതിലും മനോഹരമായ യാത്രകളും കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കാനാണ്. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ പുതിയ കാഴ്ചകളുമായി എത്തും വരെ വീണ്ടും സന്ധിക്കും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വണക്കം.